നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നിങ്ങൾ രണ്ടാളും നല്ലതുപോലെ ചെവിയിൽ നുള്ളിക്കോ. ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഞങ്ങൾ എന്തെങ്കിലും തെറ്റെയ്തെങ്കിലല്ലേ സമാധാനം പറയേണ്ടി വരൂ. അത് അപ്പൊ നോക്കാം. വിട്ടേക്കച്ച, ഒരു അനുഭവം വരുമ്പോ പഠിച്ചോളൂ. ഓ മാറുകൂട്ട, എന്ത് പറയാനാ, പോകുന്നുണ്ട. ഈ വിവരം നിന്റെ അമ്മയോട് പറയാൻ പോവാ. എന്താ നിന്റെ തീരുമാനം? എന്നും ഭാവനയ്ക്ക് ഇങ്ങനെ കാവലായിട്ട് നിൽക്കാനാണോ? അതെ അച്ഛ, അതാണ് എന്റെ വിധിയെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. നമ്മൾ കരുതും പോലെ അല്ല അച്ഛ കാര്യങ്ങള്. അച്ഛ നോക്കിക്കോ, ഭാമയുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഇനിയും പല കളികളും പല ഭാഗത്തു നിന്നും ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. ആ ഡോക്ടർ ശ്രീരാമൻ വന്നിട്ടുണ്ട് പുതിയ ഏതോ അടവുമായിട്ട്. നീ ധൈര്യമായിട്ടിരിക്കെ, ആരൊക്കെ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും ശരി, ഈ കല്യാണം നടന്നിരിക്കും. ഭാവനയുടെ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ലടാ. ഭാവനയ്ക്കൊപ്പം കനലായും കാവലായും ഞാനുണ്ടാവും. ഭാവന ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഭാവനയ്ക്കെതിരെ മറ്റെന്തോ നീക്കങ്ങൾ നടത്താനുള്ള മീറ്റിംഗ് ആവാനാ സാധ്യത. സൂര്യ അച്ഛനും കൂടി ഇപ്പൊ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ജയനിർമ്മലയുടെ എല്ലാ പദ്ധതികൾക്കും ഞങ്ങളാണ് കൂട്ടുനിൽക്കുന്നതെന്നും ജയനിർമ്മലയെ കൊണ്ട് ചെയ്യിക്കുന്നെന്നും കുറ്റപ്പെടുത്തി സംസാരിച്ചു. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല. ജയനിർമ്മല പറഞ്ഞ പോലെ ഭാവനയ്ക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മരുന്നിങ്ങ് തന്നാ മതി, അത് തന്നെയാ ഇനി അവിടെ കൊടുക്കാനുള്ള വഴി. പക്ഷേ ഭാവനയെ കൊണ്ട് എങ്ങനെ കുടിപ്പിക്കും? അതിന് വഴിയുണ്ട്. കല്യാണം നമുക്ക് മുടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ ആറ്റുനോറ്റിരുന്ന കല്യാണം കാണാൻ അവൾ ഉണ്ടാവരുത്. എന്തായാലും അവരോടൊപ്പം ചേരുന്നതാ ബുദ്ധി. ഭാവന എന്റെ വഴിയിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഇവരിലൂടെ വേണം കാര്യങ്ങൾ നീക്കാൻ. ഭാവ ഗർഭിണിയാണെന്നുള്ള വിവരം ഈ ടീമിന്റെ കയ്യിൽ കിട്ടിയാ പിന്നെ എനിക്ക് പണി കുറയും. വരുന്ന ഗസ്റ്റിന് ഇവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. അക്കാര്യത്തിൽ ഭാവനയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഒരു കാര്യം, ചില സമയങ്ങളിൽ ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്. നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. പറഞ്ഞ വാക്ക് തെറ്റിക്കുമ്പോഴും ആവശ്യമില്ലാതെ എന്നോട് ആരെങ്കിലും സംസാരിക്കുമ്പോഴോ ഞാനല്ലാതാവുന്നെ. ആന്റി, എനിക്കിപ്പോ ആന്റിയോടൊന്ന് സംസാരിക്കണം. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗസ്റ്റ് വരുമ്പോ സ്വീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഒന്ന് രണ്ട് പിള്ളേരെ ഏർപ്പെടുത്താം. അല്ല ആന്റി, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വരാൻ നേരിട്ടിരുന്ന ഗസ്റ്റ്. ആ ഗസ്റ്റിനോട് എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ പറ. എന്നാ ഞാൻ ചെല്ലട്ടെ. അല്ല അയ്യോ, അല്ല ആന്റി, അമ്മാലിക ഒന്ന് പറയാമേ. ഞാൻ പോയി പറയാം. We'll be right back.
ചേച്ചി വേഗം വാ. എത്ര വലിയ മംഗളകർമ്മങ്ങളായാലും അതിനൊരു പൂർണ്ണത വരണമെങ്കിൽ നിലവിളക്കിലെ തിരിയിൽ ദീപം തെളിയണം. അതുപോലെയാ നിന്റെ ജീവിതം. അത് പൂർണ്ണമാകണമെങ്കിൽ നിന്നോടൊപ്പം ഭാവനയുണ്ടാവണം. ഉണ്ടാവും. ഞാൻ ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ആ ഇന്നിപ്പ ഇനി എന്തായാലും നടക്കില്ല. ഓക്കെ ആ ശരി എന്നാ ഞാൻ വിളിക്കാം. ആ ഓക്കെ ശരി ഓക്കെ താങ്ക് യു. ഒരു അർജന്റ് കോളായിരുന്നു ഭാവന, അതുകൊണ്ടാണേ. അതൊന്നും സാരല്ല, എന്റെ ഒരു അത്ഭുതം ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനാകെ വല്ലാത്തൊരവസ്ഥയില്ല. എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് എല്ലാം അറിഞ്ഞ് ഓടിയെത്താന്നൊക്കെ പറഞ്ഞ അതൊന്നും വലിയ കാര്യല്ല ഭാവന. ഭാവന ചെയ്തത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ സിമ്പിൾ അല്ലേ. എന്നാലും എന്റെ ഞെട്ടൽ അങ്ങോട്ട് ഇപ്പോഴും മാറിയിട്ടില്ല മാം. എല്ലാം കൈവിട്ട് പോകുന്ന വിചാരിച്ച ആ നിമിഷത്തില് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് ചേർന്നതില്. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഭാവന. ഈ വിവാഹം ഇവിടെ വരെ എത്തിക്കാൻ ഭാവന ചെയ്ത ശ്രമങ്ങള് വെച്ച് നോക്കുമ്പോ ഞാൻ ചെയ്തത് വളരെ ചെറിയ കാര്യമാണ്. മാമിനോട് എത്ര തീർത്താലും തീരാത്ത കടപ്പാടാ എനിക്കുള്ളത്. കടപ്പാടും നന്ദിയൊക്കെ ഭാവന അറിയിക്കേണ്ടത് എന്നോടല്ല, വൈശാഖിനോടാണ്. ഭാവനയ്ക്ക് വൈശാഖിനെ പോലെ ഒരു സുഹൃത്തുള്ളപ്പോ ആരോടും ഒന്നിനും ഒരു കടപ്പെടേണ്ട ഒരു കാര്യമില്ല. വൈശാഖ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ പ്രോഗ്രാം പോലും മാറ്റിവെച്ച് ഞാൻ ഓടിയെത്തിയത്. അവൻ പറഞ്ഞ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ആത്മബന്ധ ഞങ്ങൾ തമ്മില്. എത്രയൊക്കെ ഭാവന വിഷമിച്ചിരുന്നാലും വൈശാഖിനെ പോലെ ഒരു കൂട്ടുകാരൻ എന്തിനും തയ്യാറായിട്ട് കൂടെ ഉള്ളപ്പോ ഭാവന ഒന്നും ഒണ്ടും ഭയപ്പെടണ്ട. വൈശാഖ് ഇവിടെ എവിടെയോ ഉള്ളത് പോലൊരു ഫീല്. എന്നോട് പറഞ്ഞത് വൈശാഖ് ഇവിടെ കാണുമെന്നാ, പക്ഷെ വിളിച്ചപ്പോ പറഞ്ഞു ബിസിയാണ്, വന്നാ വിളിച്ചോളാന്ന്. എപ്പോഴെങ്കിലും സമയം കിട്ടിയാ ഉറപ്പായിട്ടും അവൻ വരും. ഒരു കണക്കിന് പറഞ്ഞ അവൻ ഒരു മായാവിയെ പോലെയാ, വരണതും പോണതും ഒന്നും മുൻകൂട്ടി പറയാറേ ഇല്ല.